നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് പങ്കുവയ്ക്കലിലേക്ക് യു ഡി എഫ് നീങ്ങുന്നതിനിടെ ചെറുഘടക കക്ഷികളെ വെട്ടിനിർത്താനുള്ള നീക്കം മുറുകുന്നു. പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് അടക്കമുള്ള ഘടകകക്ഷികളുടെ സീറ്റുകൾ കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് പിടിച്ചെടുക്കാനുള്ള തന്ത്രമാണ് മുന്നേറുന്നത്. 92 സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ ലീഗ് മത്സരിച്ച് 25 സീറ്റുകളുടെ സംഖ്യ ഉയർത്തി 32 ഇരുകക്ഷികളും തമ്മിൽ ഏകദേശ ധാരണയായി. എന്നാൽ ശേഷിക്കുന്ന 16 സീറ്റുകളാണ് മറ്റ് ഘടകകക്ഷികൾക്കായി നീക്കിവയ്ക്കാനാവുക. ജോസഫ് ഗ്രൂപ്പിന് മാത്രം 13 സീറ്റുകൾ വേണമെന്ന ആവശ്യം ശക്തമാണ്. RSP, അവശിഷ്ട CMP എന്നിവരും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ ഇത്തവണയും വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതിനിടെ മാണി സി കാപ്പൻ കൂടി UDFലേക്ക് വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന് തീർച്ച. NCP മത്സരിച്ച 4 സീറ്റുകൾ വേണമെന്നത് കാപ്പന്റെ അഭിമാന പ്രശ്നമാണ്. അന്തരിച്ച തോമസ് സ്റ്റാൻഡി മത്സരിച്ച കുട്ടനാടും മന്ത്രി AK ശശീന്ദ്രൻ മത്സരിച്ച ഏലത്തൂരും വേണമെന്ന കാപ്പന്റെ ആവശ്യം അംഗീകരിച്ചാലും പിന്നെയും കാപ്പൻ നേടുന്നത് ഊരാക്കുടുക്കിലേക്ക്. കാപ്പൻ വിഭാഗം മത്സരിച്ചാൽ ഈ 2 സീറ്റുകളും നഷ്ടപ്പെടുമെന്നതിനാൽ ഏലത്തൂരും കുട്ടനാടും കൗശലപൂർവ്വം കോൺഗ്രസ് തട്ടിയെടുക്കും. ബലത്തിൽ പാലായിൽ മാത്രമായി ഒതുങ്ങേണ്ടി വരും. ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചിരുന്ന മലബാറിലെ 2 മണ്ഡലങ്ങൾ കോൺഗ്രസിനോ ലീഗിനോ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് PJ ജോസഫ് വെള്ളക്കൊടി വീശി കീഴടങ്ങിയെന്നാണ് അവസാന സൂചന. എന്നാൽ ജോസഫ് ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവായ തോമസ് ഉണ്ണിയാടൻ മത്സരിച്ച് 3 ജയിച്ച ഇരിങ്ങാലക്കുട സീറ്റ് ഇത്തവണ തങ്ങൾ ഏറ്റെടുക്കുമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തിനെതിരെ കനത്ത പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഏറ്റുമാനൂർ സീറ്റിലും അവകാശവാദം ഉന്നയിച്ച് അവിടെ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ലതിക സുഭാഷിനെ പ്രചാരണ രംഗത്ത് ഇറക്കി കഴിഞ്ഞു. ജോസഫ് ഗ്രൂപ്പിനെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ തങ്ങൾ ജയിച്ച ചങ്ങനാശ്ശേരി മണ്ഡലത്തിന്മേലുള്ള കോൺഗ്രസിന്റെ അവകാശവാദമാണ്. അവിഭക്ത കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനും പിന്നീട് ജോസഫ് ഗ്രൂപ്പിന്റെ മുഖ്യ നേതാക്കളിൽ ഒരാളാവുകയും ചെയ്ത അന്തരിച്ച CF തോമസ് തുടർച്ചയായി മത്സരിച്ച് ജയിച്ച ചങ്ങനാശ്ശേരി തങ്ങൾക്ക് വിട്ടുതരണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തെ PJ ജോസഫ് പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. 8 ഇരിക്കൂറിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് നേതാവ് KC ജോസഫ് ചങ്ങനാശ്ശേരിയിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത് സീറ്റ് വിഭജനത്തിൽ കൊടിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാലാരിവട്ടം അഴിമതി കേസിൽ ജാമ്യത്തിലിറങ്ങിയ മുൻ മന്ത്രി K ഇബ്രാഹിം കുഞ്ഞ് ജയിച്ചു വന്ന കളമശ്ശേരി ഇത്തവണ പോക്കു കേസാണെന്ന് ലീഗിന് തന്നെ അറിയാം. ഇതോടെയാണ് തിരുവിതാംകൂർ മേഖലയിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലീഗ് നീക്കം. RSPയുടെ സീറ്റായ ഇരവിപുരം ലീഗ് ഏറ്റെടുക്കുമെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച് തോറ്റ RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് വീണ്ടും ഇവിടെ മത്സരിക്കാൻ കോപ്പുകൂട്ടുന്നതിനിടെയാണ് ലീഗിന്റെ ഇരവിപുരം അധിനിവേശം നീക്കം. ഇരവിപുരത്തിനും ചവറയ്ക്കും പുറമെ കൊല്ലം കുണ്ട്ര സീറ്റുകൾ കൂടി RSP ആവശ്യപ്പെട്ടതും ശ്രദ്ധേയം. അതേസമയം UDFലെ അതിസൂക്ഷ്മ ഘടകകക്ഷിയായ CMPയുടെ നേതാവ് CP ജോണും അനാഥനെ അലയുന്നു. സ്വന്തം നാടായ കുന്ദമംഗലത്ത് 2 മത്സരിച്ച് തോറ്റ ജോൺ ഇത്തവണ അങ്ങോട്ടില്ല. കുന്ദമംഗലം ഏറ്റെടുത്തിട്ട് മലപ്പുറത്ത് ജയസാധ്യതയുള്ള ഒരു സീറ്റ് നൽകണമെന്ന ജോണിന്റെ അപേക്ഷ ലീഗ് കേട്ട ഭാവമില്ല. ജോൺ മുതൽ ജോസഫ് വരെയുള്ളവരുടെ സീറ്റുകൾ പിടിച്ചെടുത്ത ശേഷമായിരിക്കും കോൺഗ്രസും ലീഗും തമ്മിലുള്ള സീറ്റുകളുടെ പങ്കുവയ്ക്കൽ. എന്നാൽ ചെറുകക്ഷികളെ ഒതുക്കാനുള്ള തന്ത്രം UDFലെ വീതം വയ്ക്കൽ പരസ്യമായ കലാപങ്ങളിലേക്ക് നയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.